യൂണിവേഴ്സിറ്റി ഒന്നാം റാങ്ക് ഹോൾഡർ, വക്കീൽ, ഭർത്താവ് മരിച്ച ശേഷം മകൾക്ക് വേണ്ടി ജീവിച്ച കോടീശ്വരന്റെ ഭാര്യയുമായി വിവാഹം, നടൻ അനൂപ് മേനോന്റെ ആരും അറിയാത്ത ജീവിതം. ഒരു പിടി നല്ല സിനിമകളിലൂടെ മലയാള പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് അനൂപ് മേനോൻ. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും തിരുവനന്തപുരം ലോ കോളേജിൽ നിയമ പഠനവും പൂർത്തിയാക്കിയ അനൂപ് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ദുബായിലെ ലോ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഇക്കാലയളവിൽ സൂര്യ ടിവി, കൈരളി എന്നിവയിൽ പ്രഭാത പരിപാടികളുടെ അവതാരകനായി ജോലി ചെയ്തു. തുടർന്ന് ശ്യാമപ്രസാദിൻ്റെ ശമനതാളം എന്ന സീരിയലിലും അഭിനയിച്ചു. സംവിധായകനായും തിരക്കഥാകൃത്തായും ഗാനരചയിതാവായും ഒക്കെ ഇദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. കാട്ടുചെമ്പകം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. പകൽ നക്ഷത്രങ്ങൾ, കോക്ടെയിൽ, ബ്യൂട്ടിഫുൾ എന്നിവയുടെ തിരക്കഥാകൃത്തും ആയിരുന്നു. അനൂപ് മേനോന്റെ ജീവിത സഖിയായി കടന്നു വന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. ഒരു സുഹൃത്തിനെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് മാത്രമേ അനൂപ് മേനോൻ ആദ്യം പറഞ്ഞിരുന്നുള്ളൂ. 2014 ഡിസംബറിലാണ് ക്ഷേമ അലക്സാണ്ടറിനെ വിവാഹം ചെയ്യുന്നത്. അനൂപിന്റെ ദീർഘനാളത്തെ സുഹൃത്തായിരുന്നു ക്ഷേമ. വളരെ ലളിതമായ വിവാഹമായിരുന്നു ഇരുവരുടെയും. 5 ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയാണ് ക്ഷേമ. എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യപൂർവ്വമാണ് നേരിട്ടത്. 2006 ഹൃദയാഘാതം മൂലം ക്ഷേമയുടെ ഭർത്താവ് മരിക്കുന്നത്. ഒരു മകളുമുണ്ട്. മകൾക്ക് ഇപ്പോൾ 20. നല്ല സുഹൃത്തായ ക്ഷേമയെ അനൂപിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെയാണ് വിവാഹത്തെക്കുറിച്ച് രണ്ടുപേരും ആലോചിക്കുന്നത്. ക്ഷേമ വളരെ ബോൾഡാണെന്നും അതാണ് അവളെ എനിക്ക് വളരെ ഇഷ്ടമെന്നും അനൂപ് പറഞ്ഞിരുന്നു. വളരെ സന്തോഷകരമായ ജീവിതമാണ് ഇരുവരും നയിക്കുന്നത്. മകൾക്കൊപ്പം വിദേശത്താണ് ക്ഷേമ ഇപ്പോൾ. അനൂപ് മേനോൻ സംവിധായകനായി എത്തുന്ന ആദ്യത്തെ സിനിമയാണ് പത്മ. പത്മയിൽ കേന്ദ്ര കഥാപാത്രത്തെയാണ് അനൂപ് മേനോൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അനൂപ് മേനോൻ എന്ന സംവിധായകൻ്റെ, നടൻ്റെ, എഴുത്തുകാരൻ്റെ മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ പത്മിയെ ധൈര്യമായി ചേർത്ത് വയ്ക്കാം. പ്രണയവും കുടുംബബന്ധങ്ങളും അതിൻ്റെ കെട്ടുറപ്പുകളും പൊരുത്തക്കേടുകളും അതിനായി തിരഞ്ഞെടുക്കുന്ന ചില തീരുമാനങ്ങളും എല്ലാം എങ്ങനെയായിരിക്കണമെന്ന് അനൂപ് മേനോൻ എന്ന എഴുത്തുകാരൻ വളരെ ധൈര്യപൂർവ്വം നമ്മളോടിതിൽ പറയുന്നുണ്ട്. അനൂപിൻ്റെ നായികയായി സിനിമയിലെത്തുന്നത് സുരഭിയാണ്.